പാൽക്കുളമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള വഴി വനം വകുപ്പ് അടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. വനം വകുപ്പിൻ്റെ നടപടിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾ പാൽക്കുളമേട് സന്ദർശിക്കുവാൻ കഴിയാതെ നിരാശയോടെ മടങ്ങുകയാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള പാൽക്കുളമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് മുടന്തൻ ന്യായങ്ങൾ നിരത്തിയാണ് വനം വകുപ്പ് പ്രവേശനം നിരോധിച്ചത്. ജില്ലയിൽ പല പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള വഴികൾ വനം വകുപ്പ് ഇതിനോടകം അടച്ചു പൂട്ടിയിട്ടുണ്ട്. പുറത്തുനിന്നും പാൽക്കുളമേട് ഉൾപ്പെടെ കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾ ഇവിടെയെത്തി നിരാശയോടെയാണ് മടങ്ങുന്നത്. ഇക്കോ ടൂറിസം പദ്ധതിയിൽപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് പ്രവേശനം അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് പാൽക്കുളമ്മയുടെ ഇക്കോ ടൂറിസം പദ്ധതിയിലേക്ക് പോകുന്ന വഴിയാണ്. കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ ഫെസ്റ്റ് നടന്നത് പാൽക്കുളത്ത് വെച്ച് ഫെസ്റ്റ് നടന്നിരുന്നു. ഇത് ഇതിലെ അനവധി ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പോർച്ച് ഈ വഴി അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് തുറന്ന് ഇതിനെ നല്ല രീതിയിലുള്ളൊരു സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞാൽ പാൽക്കുളത്ത് നല്ലൊരു ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡ് നന്നാക്കി പാൽക്കുളം ടൂറിസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. ടൂറിസം ഫെസ്റ്റ് ഉൾപ്പെടെ നടത്തിയ പ്രദേശമാണ് പാൽക്കുളമേട്. ഇവിടേക്ക് കടന്നു പോകുന്ന പാത അടച്ചു പൂട്ടിയതിൽ പ്രതിഷേധം ശക്തമാണ്. ഇവിടേക്കുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്തി പ്രവേശനം അനുവദിക്കണമെന്ന് സഞ്ചാരികളും ആവശ്യപ്പെടുന്നു. ടിൻസ് ജെയിംസ്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.